നമസ്കാരം. പി ടി തോമസ് എം എൽ എയുടെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം മാർച്ചിൽ നടക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ ആലോചനകളൊന്നും നടത്തിയിട്ടില്ലെന്ന് മുന്നണി നേതാക്കൾ പറയുമ്പോഴും സ്ഥാനാർത്ഥി മോഹികൾ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രാരംഭ ചർച്ചകൾക്കായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇന്ന് ഡി സി സിയിൽ ചേരുന്നുമുണ്ട്. ഇത് വരെ കാര്യമായ ആലോചനകളിലേക്ക് കടക്കാതിരുന്ന എൽ ഡി എഫിനും ഇനി അങ്ങോട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് ആദ്യം സി പി എം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടക്കാനിരിക്കെ പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിക്കാൻ സന്നദ്ധയായാൽ അവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന വികാരം കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രവർത്തകരിലുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ സമയമല്ല ഇതെന്നാണ് കഴിഞ്ഞ ദിവസം പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് പറഞ്ഞത്. എങ്കിലും ഒരു ഘട്ടത്തിലും മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരാളെ പരിഗണിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം ഉണ്ടായേക്കാമെന്നതും ഉമയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ കുടുംബ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തിയ പി ടിയുടെ നിലപാടിൽ ഇവിടെ വ്യത്യാസം വരുമോ അല്ലെങ്കിൽ വ്യതിചലിക്കുമോ എന്നുള്ള ഒരു ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എൽ ഡി എഫിൽ കഴിഞ്ഞ തവണ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഡോക്ടർ ജെ ജേക്കബിനെ വീണ്ടും പരിഗണിച്ചേക്കാമെങ്കിലും മണ്ഡലം പിടിക്കണമെങ്കിൽ അതിലും ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ട മുൻ എം എൽ എ എം സ്വരാജിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം സജീവമാണ്. എന്നാൽ തൃക്കാക്കര തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന സി പി എം വിഭാഗീയതയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എം സ്വരാജ് എത്തുമോ എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള മണ്ഡലത്തിൽ അദ്ദേഹം അംഗം കുറിക്കാൻ തയ്യാറാകുമോ എന്നതും ഇവിടെ കണ്ടറിയേണ്ട മറ്റൊരു കാര്യമാണ്. ഭൂരിപക്ഷം കൂടി കോൺഗ്രസിലാണ് ഏറ്റവും ഉള്ളത്. 2011 മണ്ഡല രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് ഉള്ളത്. കന്നി തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാനും 2016 2021 പി ടി തോമസുമാണ് വിജയികളായത്. തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൊച്ചി കോർപ്പറേഷനിലെ 23 വാർഡുകളും തൃക്കാക്കര മുനിസിപ്പാലിറ്റി പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് തൃക്കാക്കര മണ്ഡലം. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനൊപ്പം തന്നെയായിരുന്നു. 2011 കന്നി തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ സി പി എമ്മിലെ എം ഇ ഹസൈനരെ അടിയറവ് പറയിപ്പിച്ച് നാട്ടിവെച്ച വിജയക്കൊടി 2016 പി ടി തോമസിലൂടെ കോൺഗ്രസ് പാറിച്ചു. ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ 14,329 വോട്ടിനാണ് പി ടി തോമസ് സി പി എം സ്വതന്ത്രൻ ജെ ജേക്കബിനെ പരാജയപ്പെടുത്തിയത്. പി ടിക്ക് 59,839 വോട്ടും ജെ ജേക്കബിന് 45,510 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി എസ് സജിക്ക് 15,483 വോട്ടും ലഭിച്ചു. ഡോക്ടർ ടെസി തോമസ് 13,897 വോട്ടുമായി മണ്ഡലത്തിൽ 2020 ശക്തമായ സാന്നിധ്യം അറിയിച്ചുവെങ്കിലും പി ടി തോമസിന്റെ ഭൂരിപക്ഷം 2016 കൂടുതൽ മുകളിലായിരുന്നു. സഹതാപ തരംഗം അതേസമയം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച ബി ജെ പി വോട്ടുകളിൽ ഇടിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2016 പി ടി തോമസ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ മറികടന്നത് 11,996 വോട്ടുകൾക്കാണ്. വിജയ ചരിത്രവും പി ടിയോടുള്ള സഹതാപവും അനുകൂല ഘടകങ്ങളായ മണ്ഡലത്തിൽ ഇക്കുറി ഭൂരിപക്ഷം ഉയർത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പി ടിയുടെ ഭാര്യ ഉമയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ 400,000 മുകളിലുള്ള ഭൂരിപക്ഷവും പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. കിഴക്കമ്പലത്തെ അതിഥി തൊഴിലാളി പ്രശ്നം പോലുള്ള വിവാദങ്ങളിലൂടെ പ്രതിരോധത്തിലായ 2020 മത്സരിച്ചാൽ തന്നെ കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് പിടിക്കാനാകില്ലെന്ന് ഇടതു വലത് മുന്നണികൾ ഒരുപോലെ ഇവിടെ വിലയിരുത്തുന്നുമുണ്ട്.